നമസ്കാരം മൂവായിരത്തി നാനൂറ്റി എൺപത്തി എട്ട് കിലോമീറ്ററിലും നിലയുറപ്പിച്ച ഇന്ത്യൻ സൈന്യം ഇനി പ്രകോപിപ്പിച്ചാൽ എന്തിനും തയ്യാറെന്ന താക്കീത് ആയുധബലം കൊണ്ടും അംഗബലം കൊണ്ടും ഇന്ത്യയെക്കാൾ ശക്തിയെന്ന് വിശേഷിപ്പിക്കുന്ന ചൈന ഇനി മുട്ടുമടക്കും ചൈനയുടെ അംഗബലത്തിനും ആയുധബലത്തിനും തോൽപ്പിക്കാൻ കഴിയാത്തത്ര മനക്കരുത്തും യുദ്ധതന്ത്രങ്ങളും തന്നെയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ കരുത്ത് എന്നാൽ ഇനി അതിർത്തിയിൽ സംഘടനം വേണ്ട എന്ന് തീരുമാനിക്കുന്ന ഇന്ത്യയെ പ്രകോപിപ്പിക്കുകയാണ് ചൈന ബുൾഡോസറുമായി ഗാൽവാൻ നദിയുടെ ഒഴുക്ക് തടസ്സപ്പെടുത്തുകയാണ് ചൈന നോർത്ത് ഈസ്റ്റ് ലഡാക്കിൽ ഇന്ത്യ ചൈന സൈനികരുടെ സംഘടനം നടന്ന സ്ഥലത്തു നിന്നും ഒരു കിലോമീറ്റർ മാത്രം ദൂരെയാണ് നദിയുടെ ഒഴുക്ക് തടയാൻ ശ്രമം നടത്തുന്നത് ഉപഗ്രഹ ചിത്രങ്ങളുടെ സഹായത്തോടെയാണ് ചൈനയുടെ ഈ നീക്കം ഇന്ത്യ മനസ്സിലാക്കിയത് ഇത്തരം പ്രകോപനം തുടർന്നാൽ ചൈനയ്ക്ക് വൻ നഷ്ടമുണ്ടാകുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇന്ത്യൻ സൈന്യം ഈ പ്രകോപനത്തോടെ അതിര്ത്തിയില് യുദ്ധസമാന നീക്കമാണ് നടക്കുന്നത് ഗാൽവാൻ താഴ്വര തങ്ങളുടേതാണ് എന്ന പുതിയ വാദവുമായി ചൈന രംഗത്തെത്തിയതിനു പിന്നാലെയാണ് നദിയുടെ ഒഴുക്ക് തടയുവാൻ ചൈന ശ്രമം നടത്തുന്നത് ചൈനയുടെ ഭാഗത്തായാണ് ബുൾഡോസർ ഉപയോഗിച്ച് നദിയുടെ ഒഴുക്ക് തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ബുൾഡോസർ കാണപ്പെട്ട സ്ഥലത്ത് നദിയുടെ ഒഴുക്ക് ഗതിമാറുകയോ തടസ്സപ്പെടുകയോ ചെയ്തിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ കടുത്ത താക്കിയതാണ് ഇന്ത്യ നൽകുന്നത് നിയന്ത്രണ രേഖയോട് ചേർന്ന് ലഡാക്കും മുതൽ അരുണാചൽ പ്രദേശ് വരെയുള്ള സ്ഥലങ്ങളിൽ യുദ്ധസമാനമായ തയ്യാറെടുപ്പുകളാണ് നടക്കുന്നത് ഏത് സാഹചര്യവും നേരിടാൻ തയ്യാറായിരിക്കണം സൈന്യത്തിന് നിർദ്ദേശമുണ്ട് കിഴക്കൻ ലഡാക്കിലെ മുൻനിര സൈനിക പോസ്റ്റുകളിൽ പതിനയ്യായിരത്തിലധികം ഇന്ത്യൻ സൈനികരെ വിന്യസിച്ചിരിക്കുന്നു ഇന്ത്യൻ സേന പിന്മാറില്ല എന്നും രാജ്യത്തിന്റെ പ്രാദേശിക സമഗ്രതയിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നും സൈനിക വൃത്തങ്ങൾ പറയുന്നു പ്രകോപനപരമായ ആക്രമണങ്ങൾ ചൈനയുടെ ഭാഗത്തുനിന്ന് മുൻപും ഉണ്ടായിട്ടുണ്ട് ഇന്ത്യൻ പ്രദേശത്തേക്ക് നുഴഞ്ഞു കയറി അനാവശ്യമായ അവകാശവാദങ്ങൾ ഉന്നയിക്കുകയായിരുന്നു അവരെന്നും സൈനിക വൃത്തങ്ങൾ പറഞ്ഞു ഇന്ത്യൻ പ്രദേശം സ്വന്തമാക്കുവാൻ ശ്രമിച്ചാൽ ചൈനയ്ക്ക് വലിയ നഷ്ടങ്ങളായിരിക്കും എന്നുംമന്ത്രി നരേന്ദ്രമോദിയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും തമ്മിലുള്ള കൂടിക്കാഴ്ചക്ക് പിന്നാലെയായിരുന്നു സൈന്യം നിലപാട് കൂടുതൽ ശക്തമാക്കിക്കൊണ്ട് രംഗത്തെത്തിയത് അതിർത്തിയിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ യുദ്ധസമാന സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് ആയുധങ്ങൾ സംഭരിക്കുവാൻ കരനാവിക വ്യോമസേനകൾക്ക് കേന്ദ്രം നിർദ്ദേശവും നൽകി കഴിഞ്ഞു ഏതൊക്കെ ആയുധങ്ങളാണ് അടിയന്തരമായി വാങ്ങേണ്ടത് എന്ന കാര്യത്തിൽ മൂന്ന് സേനാ മേധാവികളുമായി ചർച്ച നടത്തുവാനും സംഭരണ നടപടികൾ ഏകോപിപ്പിക്കുവാനും സംയുക്ത സേനാ മേധാവി ജനറൽ ബിപിൻ റാവത്തിനെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് കോവിഡ് പശ്ചാത്തലത്തിൽ ആയുധ സംഭരണത്തിന് നേരത്തെ നിയന്ത്രണം ഏർപ്പെടുത്തിയതായിരുന്നു ഇന്ത്യൻ സൈന്യത്തിന്റെ ട്രക്കുകൾ നിയന്ത്രണ രേഖയിൽ നിന്ന് രണ്ട് കിലോമീറ്ററുകളോളം മാറി ഗൽവാൻ നദിക്കരയിലാണ് നിർത്തിയിട്ടിരിക്കുന്നത് ട്രക്ക് ബുൾഡോസർ യാത്രാ വാഹനം എന്നിവ ഉൾപ്പെടെ നൂറിൽ ധികം വാഹനങ്ങളാണ് നിയന്ത്രണ രേഖയ്ക്ക് സമീപത്തായി ചൈന നിർത്തിയിട്ടിരിക്കുന്നത് ചർച്ചകളിൽ ഗൽവാൻ പ്രദേശം ഇന്ത്യയുടേതാണ് എന്ന് സമ്മതിച്ചിരുന്ന ചൈന ആ നിലപാട് മാറ്റിയതോടെയാണ് അതിർത്തിയിൽ സംഘർഷം രൂക്ഷമായത് ചൈനീസ് പട്ടാളം ഇത്തവണ ഇന്ത്യയുടെ ഭൂപ്രദേശത്തേക്ക് കടന്ന അഞ്ച് സ്ഥലങ്ങളിലാണ് തമ്പടിച്ചത് ഗൽവനിലെ നാല് സ്ഥലങ്ങളിലും ബാങ്കോങ്ങിൽ ഉരുടെ ഇതിൽ ഗൽവനിൽ നിന്ന് മടങ്ങിപ്പോകില്ല എന്നാണ് നിലപാട് ഇവിടെ നൂറോളം ടെൻറ്റുകൾ കെട്ടിയതിന് പുറമേ ബങ്കറുകളും നിർമ്മിച്ചു കഴിഞ്ഞിരിക്കുന്നു വാഹനങ്ങളും എത്തിച്ചിട്ടുണ്ട് രണ്ടും കൽപ്പിച്ച് ചൈനയിറങ്ങുമ്പോൾ അവസാന താക്കീത് നൽകുകയാണ് ഇന്ത്യ